ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് 250 മീറ്റർ മാത്രം അകലെ ആന ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ വനത്തിനകത്തേക്ക് കയറിപ്പോയിട്ടുള്ള വനപാലകർക്ക്, കുങ്കിയാനകൾ ഉപയോഗിച്ച് കയറിപ്പോയിട്ടുള്ള വനപാലകർക്ക് ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്നത്. വൈകാതെ തന്നെ അതിനെ മയക്കുപിടി വെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സമയം ഈ ഒരു സമയമായതുകൊണ്ട് അത് എത്ര മീറ്റർ ദൂരപരിധിയിലാണ് ആനയെ കണ്ടെത്തിയിരിക്കുന്നത്? വനവകുപ്പിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടോ ആന? 250 മീറ്റർ അകലെ ആന ഉണ്ട് എന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം വനത്തിലേക്ക് കയറിപ്പോയ ആളുകൾ തിരിച്ചു വന്നിട്ടില്ല. എന്തായാലും വനപാലകർ നിൽക്കുന്നതിന്റെ 250 മീറ്റർ അകലെയായി ആനയെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് വനത്തിൽ നിന്ന് വനപാലകർ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വൈകാതെ തന്നെ ആനയെ പിടികൂടാനാകുമെന്നാണ് ഉറച്ച് പ്രതീക്ഷിക്കുന്നത്. അജി, അതായത് അനീസ് അലി ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും എത്ര ദൂരമുണ്ട് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക്? ഇവിടെ നിന്ന് വനത്തിനകത്തേക്ക് കയറിപ്പോയ വനപാലകരാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന വനാതിർത്തിയാണ്. വനാതിർത്തിയിലെ റോട്ടിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വനത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. വനത്തിനുള്ളിലേക്ക് കയറിപ്പോയ വനപാലകരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അവരുടെ കൺവെട്ടത്തിൽ നിന്ന് 250 മീറ്റർ അകലെ ആന ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, അനീസ് അലിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊലയാളി ആനയെ കണ്ടെത്തിയിരിക്കുന്നു 250 മീറ്റർ ദൂരപരിധിയിൽ. വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ 250 മീറ്റർ ദൂരപരിധിയിൽ ആനയുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് അനീസ് അലി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്.